പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ ശനിയാഴ്ച ദിവസത്തിലും വാഴ്ത്തപ്പെടട്ടെ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വ്യത്യസ്ത ടൈം സോണുകളിൽ നിന്ന് പോർഷൻ ടി വിയോടൊപ്പം കൂടാരങ്ങളിൽ പാർത്ത് എന്ന ഈ തിരുവചന പഠന പരമ്പരയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഈ ദിവസത്തിൽ നാം മിക്കവാറും എല്ലാ ആഴ്ചകളിലും തന്നെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായത്തിലെ പർവ്വത പ്രസംഗം, യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം, ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഗുരുവിൻ്റെ തൃപാദത്തിലിരുന്ന് ഇങ്ങനെ തിരുവെഴുത്തുകളെ ധ്യാനിക്കുകയും അതിലെ നന്മകളെ കണ്ടെത്തി അത് ആഹാരത്തെക്കാൾ ഇഷ്ടത്തോടെ ഭക്ഷിച്ച് അതിലൂടെ ബലം പ്രാപിച്ച് യാത്ര തുടരുന്ന പ്രത്യേക ആത്മീക അനുഭവങ്ങളാണല്ലോ. തീർച്ചയായിട്ടും ഇന്നും നാം കേൾക്കുന്ന ദൈവവചനത്താൽ അനുഗ്രഹമുള്ളവരായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്ന ഭാഗം മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തോടുള്ള ബന്ധത്തിലാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്ക് പരിചിതമായ വാക്യമാണ്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭാഗത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ അധ്യായത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുക, ഈ അധ്യായത്തിൻ്റെ പ്രാധാന്യത ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായം അത് യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം. യഥാർത്ഥത്തിൽ അവിടെ വെളിപ്പെടുന്നത് സ്വർഗരാജ്യത്തിൻ്റെ ഒരു മാനിഫെസ്റ്റോയെ, ഏത് ഗവൺമെൻറ്റും തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു മാനിഫെസ്റ്റോ ഇറക്കുന്നത് പോലെ അവരത് പിന്നത്തതിൽ പാലിക്കാറില്ലെങ്കിൽ പോലും സ്വർഗം നൽകുന്ന വാക്തത്വങ്ങളും വാഗ്ദാനങ്ങളും എല്ലാം തന്നെ അത് നിവർത്തിക്കപ്പെടുന്നു. സ്തോത്രം. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒരു മാനിഫെസ്റ്റോ 5, 6, 7 അധ്യായങ്ങൾ മത്തായി സുവിശേഷം. ഇവിടെ 111 വാക്യങ്ങളുണ്ട് മൊത്തമായി. ആ 111 വാക്യങ്ങളെ തിരിച്ച് തിരുവചനത്തെ പഠിക്കുവാൻ നാം ചിന്തിക്കും. 4 ദിക്കിലേക്കൊക്കെ അതിനെ പിരിക്കുമ്പോൾ ഈ 5, 6, 7 അധ്യായത്തെയും നമുക്ക് 4 ഭാഗങ്ങളായിട്ട് തിരിക്കാൻ പറ്റും. 1-ാമത്തെ ഭാഗം മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 17 വരെയുള്ള വാക്യം. അവിടുത്തെ വിഷയം ദൈവരാജ്യത്തിൻ്റെ പ്രജകൾക്ക് നിയമങ്ങളോടുള്ള കടപ്പാടുകളെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 48 വരെയുള്ള വാക്യം ദൈവരാജ്യത്തിൻ്റെ പ്രജകൾ എന്ന നിലയിൽ 5:3 മുതൽ 16 വരെ സോറി ദൈവരാജ്യത്തിൻ്റെ പ്രജകൾക്ക് അവരവരോട് തന്നെയുള്ള കടപ്പാടുകൾ, 5:17 മുതൽ 48 വരെ നിയമങ്ങളോടുള്ള കടപ്പാട്, മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായം ദൈവരാജ്യത്തിൻ്റെ പ്രജ എന്ന നിലയിൽ ദൈവത്തോടുള്ള കടപ്പാട്, മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായം ദൈവരാജ്യത്തിൻ്റെ പ്രജ എന്ന നിലയിൽ നമുക്ക് സമൂഹത്തോടുള്ള കടപ്പാടുകൾ. അങ്ങനെ 4 ഭാഗങ്ങളായിട്ട് ഇതിനെ തിരിച്ച് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ദൈവരാജ്യത്തിൻ്റെ പ്രജ എന്ന നിലയിൽ സമൂഹത്തോടുള്ള നമ്മുടെ കടപ്പാടുകളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് ആരെയും വിധിക്കരുത്, വിധി ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചത് നിലവാരം താണ ഒരു ജീവിതത്തിന് തയ്യാറാകരുത്, വിശുദ്ധമായ ഒരു ജീവിതം, അപ്പോൾ തന്നെ മ്ലേച്ഛമായ ഒരു ജീവിതം, നിലവാരം താണ ജീവിതത്തിന് തയ്യാറാകരുത്, മൂല്യമുള്ള ജീവിതം, അതാണ് നമ്മിൽ നിന്ന് പുറപ്പെടുന്നതെങ്കിൽ ന്യായമായിട്ടും ആളുകളുടെ ഭാഗത്തു നിന്ന് മൂല്യമുള്ള പ്രതികരണങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും.
അതായത് സുവിശേഷത്തെ ആ പ്രാരംഭമായിട്ട് നാം അതിനുവേണ്ടി ധ്യാനത്തിനെടുത്തെങ്കിലും അപ്പോസ്തല പ്രവൃത്തിയിൽ ആസിയിലായിരുന്ന പൗലോസിൻ്റെ ശുശ്രൂഷ ശൈലികളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ധ്യാനിച്ചത്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം മത്തായി സുവിശേഷം 7:7 വാക്യങ്ങളാണ്. അത് ഏറ്റവും പരിചിതമായ വാക്യമാണ്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവൻ ഏവനും കണ്ടെത്തും, അന്വേഷിക്കുന്നവൻ ഏവനും കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കും. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പ്രാർത്ഥനയുടെ വിവിധങ്ങളായ ഹൃദയാവകാശങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവമക്കളെന്ന നിലയിൽ പ്രാർത്ഥനയിൽ നമുക്ക് പുലർത്താൻ പറ്റുന്ന വിവിധ മനോഭാവം, ഒന്നാമത്തെ മനോഭാവമാണ് ഈ അനുഗ്രഹിച്ചല്ലാതെ വിടത്തിൽ എന്ന് പറഞ്ഞ യാക്കോബിനെ പോലെയുള്ള ആ ഒരു മനോഭാവം. കുട്ടി പ്രഷറുണ്ടോ? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമ്മർദ്ദം വിടുക, അങ്ങനെ അനുഗ്രഹിക്കാതെ ഞാനങ്ങ് വിടത്തില്ല. അത് പ്രാർത്ഥനയിൽ തെറ്റല്ല, അത് പ്രാപിച്ചെടുക്കുന്നിടം വരെ പ്രാർത്ഥനയിൽ പോരാടുന്ന എത്രയോ പ്രിയപ്പെട്ടവരെ നമുക്ക് അറിയാം. അപ്പം പ്രാർത്ഥനയുടെ ഒന്നാമത്തെ തലമാണ് പുട്ടിംഗ് പ്രഷർ ഓൺ ഗോഡ്. യാക്കോബ് നിർബന്ധിച്ച ആ ഒരു പശ്ചാത്തലം. അപ്പോൾ തന്നെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഒരു തലമുണ്ട്, അത് ആണ് അന്വേഷണം. അർത്ഥം വിധേയത്വവും ആശ്രയബോധവുമുള്ള ഒരു കുഞ്ഞ് മാതാപിതാക്കളോട് കാണിക്കുന്ന ആ ഒരു വിധേയത്വത്തെയാണ് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. മാതാപിതാക്കളോട് കാട്ടുന്ന ആ ഒരു വിധേയത്വം. മറ്റതുപോലെ പ്രഷർ കൊടുക്കുകയല്ല, മറിച്ച് ദൈവം പറയുന്നത് എന്താണെങ്കിലും അത് കേൾക്കാനുള്ള ഒരു മനോഭാവം. പലപ്പോഴും പ്രഷർ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നു, നാം ഇങ്ങനെ കടുംപിടുത്തക്കാരായി മാറും. തരണേ 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 എന്നൊക്കെ പറഞ്ഞ് കടുംപിടുത്തക്കാരായി മാറുന്ന ഒത്തിരി മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അന്വേഷണം അവിടെയാണ് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുന്നത്. ഗെത്സെമനിൽ പോലും യേശു പിതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. തന്നിൽ പിതാവിൻ്റെ ഹിതം നിറവേറും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയിൽ ഒന്ന് കമ്പൽസറി ആയിട്ട് ചില ചോദിച്ചു മേടിക്കുമ്പോഴാണ്, മറ്റൊരു ഭാഗമാണ് അങ്ങയുടെ ഹിതം വെളിപ്പെടുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. ഹിതം വെളിപ്പെടുവാനുള്ള പ്രാർത്ഥന അത് നിസ്സഹായമായ ഒരു പ്രാർത്ഥനയല്ല. ഹിതം വെളിപ്പെടുവാനുള്ള പ്രാർത്ഥന അത് ദുരന്തപൂർണമായ ഒരു അനുഭവവും അല്ല. ഹിതം വെളിപ്പെടുവാനുള്ള പ്രാർത്ഥന, ദൈവത്തിന് സ്തോത്രം, പിതാവിൻ്റെ മനസ്സറിയുന്ന ഒരു കുഞ്ഞിൻ്റെ ആ ഒരു ആശ്രയബോധത്തെയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. എന്നാൽ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ കേൾക്കുന്ന, ദൈവത്തോട് സംവദിക്കുന്ന ഒരവസ്ഥ. ഒന്നും ലഭിക്കാനോ ഒന്നും കിട്ടാനായിട്ടുള്ള പ്രാർത്ഥനയല്ല ഇത്, മറിച്ച് ദൈവം ദൈവമായതു അവിടുത്തെ ഹിതത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ആഗ്രഹം. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ വായിച്ചത്. ഒന്ന്, ചോദിക്കുക. രണ്ട്, അന്വേഷിക്കുക. മൂന്ന്, മുട്ടുക. ആസ്ക്, സീക്ക്, ദെൻ നോക്ക്. അന്വേഷണം ഒരിക്കലും
സൗകര്യമുള്ള ഒരു വസ്തുതയായിട്ട് നാം കാണരുത്. നമുക്കറിയാം 2000 വർഷങ്ങൾക്ക് മുമ്പ് കിഴക്കുള്ള വിദ്വാൻമാർ യേശുവിനെ അന്വേഷിച്ചു പോയി. കാരണം അവരറിഞ്ഞുപോലും യഹൂദന്മാർക്കൊരു രാജാവ് പിറന്നിരിക്കും. യേശുവിൻ്റെ ജനനത്തിൻ്റെ വൈശിഷ്ട്യം അതാണ്. ജനിച്ചതിനനന്തരം രാജാക്കന്മാരായ നിരവധി ആളുകളുടെ ചരിത്രം ഞാനും നിങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടു. പക്ഷെ ജനിച്ചപ്പോഴേ രാജാവായി പിറന്ന ഒരു അതുകൊണ്ട് തന്നെ അവിടുത്തെ സന്നിധിയിലോട്ട് ചെല്ലുക ഒന്നും കിട്ടാനായിട്ടല്ല, ഒന്നും ലഭിക്കാനായിട്ടുമല്ല, മറിച്ച് ഒരു പ്രണയത്തിൻ്റെ തീവ്രത അനുഭവിക്കുന്ന 2 യുവമിതിനും അവരൊന്നിക്കുന്നതിന് മുമ്പ് അവർക്കൊന്നിച്ചിരുന്ന് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. പ്രസക്തമായ 1-2 വാക്കുകൾ പറഞ്ഞ് ഒരു കാരണവശാലും അവർ ഒഴിവാകാറില്ല. കാമുകിയും കാമുകനും സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് ഇടപെടാൻ പറ്റുന്ന ഒരവസ്ഥ. അപ്പം പ്രാർത്ഥനയുടെ 3 തലങ്ങളെ നമ്മൾ കണ്ടു. പ്രാർത്ഥന ഒരു യുദ്ധസമമാക്കാൻ പറ്റും, പ്രാർത്ഥനയെ സ്തോത്രം ഒരു കൂട്ടായ്മയാക്കാൻ പറ്റും, അതിനപ്പുറത്ത് പ്രാർത്ഥനയെ ഒരു ജീവിത ശൈലിയാക്കി നമുക്ക് രൂപാന്തരപ്പെടുത്താൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഒരിക്കലും അവസാനത്തെ ഓപ്ഷൻ അല്ല, പ്രാർത്ഥനയാണ് ഫസ്റ്റ് ഓപ്ഷൻ. എവിടെയാണോ പ്രാർത്ഥന കുറയുന്നത് അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയട്ടെ, പ്രസംഗിക്കുന്നവരെയൊക്കെ ലോകം കൃത്യമായിട്ട് അറിയുമ്പോൾ അതിനപ്പുറത്ത് പ്രാർത്ഥിക്കുന്നവരെ അറിയുന്ന ഒരു സ്വർഗമുണ്ടെന്നുള്ള വലിയ തിരിച്ചറിവാണ്. അങ്ങനൊരു ജീവിതം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കും. സ്തോത്രം. ദൈവത്തെ കേൾക്കുന്ന, അപ്പം തന്നെ ദൈവത്തോട് സംവദിക്കുന്ന ഒരു മൂത്ത സുഹൃത്തിനെ പോലെ ദൈവത്തോട് സംവദിച്ച് ഇടപെടുന്ന ആ ഒരു ആത്മീക അവസ്ഥ. ദൈവത്തിന് സ്തോത്രം. ഒരു യാത്ര പോലെയാണ് പ്രാർത്ഥനയെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ആത്മീക പക്വതയ്ക്കനുസരിച്ച് പ്രാർത്ഥനാ ശൈലികളിലുള്ള ഒരു രൂപാന്തരം. നമുക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾ, അവർക്ക് വേറെ ഒന്നും അറിയത്തില്ല. അവർക്ക് ആകപ്പാട് അറിയാവുന്ന ഒരു കാര്യം ചോദിക്കുവാൻ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. ദൈവഗീതം വെളിപ്പെടുവാനായിട്ട് പ്രാർത്ഥിച്ച നിരവധി ആളുകളെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സമാനതകളില്ലാത്ത സാഹചര്യത്തിൻ്റെ നടുവിലും പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ആളായിരുന്നു യേശു. വേണമെങ്കിൽ ക്രൂശിലേക്ക് പോകാതിരിക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹം ഗത്സമനെ പ്രാർത്ഥിക്കുക, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം തന്നെയാകട്ടെ. പിതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിക്കും. നമുക്കറിയാം ലോകത്തിലെ സകല മനുഷ്യരെയും യേശു സ്നേഹിച്ചു. 70 പേരെ തിരഞ്ഞെടുത്തു, 12 പേരെ ശിഷ്യന്മാരാക്കി, അതിനകത്ത് 3 പേരെ കൊണ്ട് പോകേ. യായിറോസിൻ്റെ വീട്, മറുവമല, ഒലുവുമല, ഗത്സമൻ, ഇങ്ങനെ പഠിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അവിടെ ഉണ്ടായിരുന്നത് പത്രോസി, യാക്കോബ്, യോഹന്നാനുമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവരെ തന്നെ ഗത്സമനിലേക്ക് കൊണ്ടുവന്നിരിക്കുക. വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കും. പാവം കണ്ടിട്ടില്ലാത്ത, പാവം അറിഞ്ഞിട്ടില്ലാത്ത, പാവം തൊട്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ കയ്യിലോട്ട് പാപത്തിൻ്റെ പാനപാത്രം വെച്ച് നീട്ടപ്പെടുക. അതുകൊണ്ട് പകച്ചുകൊണ്ട് യേശു പറഞ്ഞ 1-ാമത്തെ വാക്ക, പിതാവേ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല, കഴിയുമെങ്കിൽ ഇതെൻ്റെ കയ്യിൽ നിന്ന് നീക്കണേ. അവിടെ ബലത്തോടുകൂടി പറഞ്ഞെങ്കിലും അടുത്ത നിമിഷം യേശു പറയുക, അതല്ല പിതാവേ, വേണ്ട, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ ആകട്ടെ.
ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? അടുത്ത വാക്യം പറയുന്നത് അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. അപ്പം ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം ചില പ്രവൃത്തികൾ ആരംഭിക്കും. നാം ഭൂമിയിൽ ചിലത് ആരംഭിക്കാതെ ദൈവഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിച്ച് കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ സ്വർഗം ചിലത് ആരംഭിക്കും. അപ്പം യാചിക്കുക, അന്വേഷിക്കുക. ഇനി മൂന്നാമത്തെ പ്രാർത്ഥനയുടെ സ്വഭാവം, യാചനെ അന്വേഷണമൊന്നുമല്ല. മൂന്നാമത്തെ സ്വഭാവം ദൈവത്തെ കേൾക്കാനോ ഒരു കുറ്റവാളിയായ അല്ല ഒരു സ്നേഹിതനെ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കുവാനായിട്ട് കഴിയുമോ? ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ തീർച്ചയായിട്ടും ഈ കാമിതാക്കൾ സംഭാഷിക്കുന്നതുപോലെ ഉള്ള ഒരു സംഭാഷണം. അപ്പം ചോദിക്കുന്ന, അന്വേഷിക്കുന്ന, മുട്ടുന്ന എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അധികാരമാണ്. ചോദിക്കുന്നത് ശൈശവ സ്വഭാവം അല്ലേ? ഒരു കുഞ്ഞ് ചോദിക്കാറുണ്ട്, അമ്മേ അത് മേടിച്ച് തരാവോ, ഇത് മേടിച്ച് തരാവോ. ഇച്ചിരി കഴിയുമ്പോൾ അതേ കുഞ്ഞ് തന്നെ പറയും, അപ്പായിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് മതി, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എനിക്ക് മതി. ഈ അടുത്ത സമയത്ത് ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടുപോയി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ കൂടെ കൂടെ ഇങ്ങനെ നാട്ടിപ്പോകുന്നു? അപ്പം എന്നോട് പറഞ്ഞു, അപ്പയോട് കണ്ട് സംസാരിക്കാനായി. അർത്ഥം ഇതാ, ഒത്തിരി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ കാണുന്നതിനപ്പുറത്ത് മുഖാമുഖം കാണാനുള്ള ഒരു അവസരം. ഇവിടെ കാമുകി കാമുകന്മാർ ഒന്നിച്ച് സംഭാഷണം തുടങ്ങുന്നത് പോലെ ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള ആഴമേറിയ ആ കാഴ്ചപ്പാട്, അങ്ങനത്തെ ഒരു ജീവിതത്തെക്കുറിച്ചാണ് അന്വേഷിക്കുക എന്ന് പറയും. യാചന ശൈശവതുല്യമായ സ്വഭാവമാണ്. കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ വീടിൻ്റെ ആധാരം ഒരു കാരണവശാലും നാം ഏൽപ്പിക്കാറില്ല. കരവടച്ച രസീത് അവരുടെ കയ്യിൽ നിന്നും വാങ്ങാറില്ല. ആത്മീക പക്വതയുടെ ഭാഗമാണ് അന്വേഷണം. ഇനി മുട്ടുക, ആസ്കിങ് ദെൻ സീക്കിംഗ് ദെൻ നോക്കിങ്. നോക്കിങ് ഒരധികാരത്തെ കാണിക്കുന്നത്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ സ്തോത്രം, ഹല്ലേലൂയ. ഈ അധികാരത്തെ ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയണം. ഈ ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഒരു യാത്ര പോലെ തന്നെ പ്രാർത്ഥനയെ നമുക്ക് ഇവിടെ വീക്ഷിക്കുവാൻ കഴിയും. ആദ്യഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ പോലൊക്കെ നാം ചോദിക്കുകയാണ്. പിന്നെ യാത്രയിൽ നാം യുവാക്കളെ പോലൊക്കെ അന്വേഷിക്കുന്നവരായിട്ട് മാറും. നാം അടുത്ത ഒരു തലത്തിലേക്ക് എത്തപ്പെടുന്നു, അധികാരത്തെ പ്രദർശിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക്. അപ്പോഴാണ് ഈ മുട്ടുന്നത്. മുട്ടുമ്പോൾ സംഭവിക്കുന്നത് വാതിലുകൾ തുറക്കപ്പെടും. വിശ്വസ്തനായ ഒരു തീർത്ഥാടകന് മുമ്പിൽ പള്ളിയുടെ വാതിൽ തുറന്നു കിടക്കുന്നത് പോലെ ദൈവിക അധികാരത്തെ ഉപയോഗിക്കുന്നവൻ്റെ മുമ്പിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. എല്ലാറ്റിനും നിദാനമായി മാറുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന സ്തോത്രം ഒരു ഒളിച്ചോട്ടമല്ല. അത് ചിലർ പറയാറുണ്ട്, എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രതികരിക്കുന്നവർ എന്തോ ചെയ്യാനാണ്, നമുക്ക് പ്രാർത്ഥി. ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കരുത്. ദൈവം എനിക്കുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരെ പേടിക്കാനാ? എബ്രായർ 13:6, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ദൈവം ഒരാളുടെ പക്ഷത്തുണ്ടെങ്കിൽ അവരുടെ ചരിത്രം മാറും. നോഹയുടെ ചരിത്രം ഇന്നും പ്രസംഗിക്കപ്പെടുന്നു. ഹാബേലിൻ്റെ ചരിത്രം ഇന്നും പ്രസംഗിക്കപ്പെടുന്നു. എന്താ കാരണം? ദൈവിക അധികാരത്തെ പ്രദർശിപ്പിച്ച മനുഷ്യൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹാനോക്കിൻ്റെ ചരിത്രം ദൈവത്തോടൊപ്പം നടന്നതുകൊണ്ട് തന്നെ ഇന്നും അത് പ്രശംസിക്കപ്പെടുന്നു, ഇന്നും അത് പ്രസംഗിക്കപ്പെടുന്നു. ദാവീദിൻ്റെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. ദൈവിക അധികാരത്തെ ഉപയോഗിക്കുന്നവരായി നാം തീരണം. ദാവീദ് ഒന്നുമല്ലാതിരിക്കുന്ന സമയത്ത് രാജകുമാരൻ തന്നെക്കുറിച്ച്
വസ്തുതകളൊക്കെ ധരിപ്പിച്ചു. 1 ശമുവേൽ 18 നാലിലൊക്കെ ഉണ്ട്. യോനാഥാൻ ധരിച്ചിരുന്ന മേലങ്കിയൂരി, അതും തൻ്റെ വസ്ത്രവും വാളും വില്ലും അരക്കെ ചെയ്യുന്ന ദാവീദിന് കൊടുത്തു. യോനാഥാൻ ഇടയ ചെറുക്കന, സോറി, യോനാഥാൻ രാജപുത്രന, ദാവീദ് ഇടയ ചെറുക്കന. ഇടയ ചെറുക്കനായ ദാവീദിനെ രാജപുത്രൻ ചിലത് അണിയിച്ചതുപോലെ നാം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, നാം ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത, നാം ഇന്നുവരെ തൊട്ടിട്ടില്ലാത്ത ചില ദൈവിക അനുഭവങ്ങളെ നമ്മെ ധരിപ്പിക്കുവാൻ സർവശക്തൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ അധികാരം വെളിപ്പെടുത്തും. സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ള ദൈവം പറയുക, സഭയോട് പറയും, എന്താ പറയുന്നത്? ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കും, ആർക്കും അത് അടച്ചുകൂട. അപ്പം പ്രാർത്ഥനയിൽ ശിശുവിനെ പോലെ നാം യാചിക്കുകയും നല്ല യൗവനയുക്തനായ ഒരു ചെറുപ്പക്കാരനെ പോലെ ദൈവഹിതം അന്വേഷിക്കുകയും. പ്രായമായെന്നും കണ്ട് പ്രാർത്ഥന എന്ന് ഒഴിയരുത് കേട്ടോ. പ്രാർത്ഥനയ്ക്ക് ഏജ് ബാരിയർ ഇല്ല, പ്രാർത്ഥനയ്ക്ക് പ്രായം ഒരു മാനദണ്ഡമല്ല. ഒരു കാമുകിയും കാമുകനും സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയുന്ന ആഴമേറിയ ഒരു ആത്മീക അനുഭവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയുടെ ശക്തി ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ലൂക്കോസ് 11:9-13 വരെയുള്ള വാക്യങ്ങളിലും ഇതേ കാര്യം തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും പ്രാർത്ഥന ഒരു ശൈലിയാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് തുടരാൻ യാത്ര കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കും.